ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ കനാനിൽ ചെന്നതിന് ശേഷമുള്ള യാത്രയെപ്പറ്റിയായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം 9-ാമത്തെ വാക്യമാണ് നാം ശ്രദ്ധിച്ചത്. ഇന്ന് നമുക്ക് 10 മുതലുള്ള താഴെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായിരുന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർക്കുവാൻ അവിടേക്ക് പോയി. ദേശത്ത് വലിയ ക്ഷാമം. നമുക്ക് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ളതായ ക്ഷാമങ്ങൾ വരുന്നതും ക്ഷാമം വരുന്നതനുസരിച്ച് ജനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അബ്രഹാം ക്ഷാമം വന്നത് മുഖാന്തരമായിട്ട് മിസ്രയീമിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ജോസഫിൻ്റെ സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിലൊക്കെ ഭയങ്കര ക്ഷാമം വന്നതുകൊണ്ട് അവർ വീണ്ടും മിസ്രയീമിലേക്ക് പോകുന്നു. അനേക നൂറ്റാണ്ടുകൾ അവിടെ കഠിനവേല ചെയ്യുന്നു. അതുപോലെ തന്നെ നവോമിയുടെ കാലത്ത് എൽക്കാനയും നവോമിയും രണ്ട് മക്കളും കൂടെ ബേത്ലഹേമിൽ നിന്ന് അപ്പത്തിൻ്റെ ഭവനമായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മോവാബിയ ദേശത്തേക്ക് ശാപഗ്രസ്തമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പല രീതിയിൽ അതിൻ്റെ ഭവിഷ്യത്തുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും നാം കാണുന്നത് അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എത്രയും പെട്ടെന്ന് മിസ്രയീമിലേക്ക് പോകാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ താൻ ആ പിന്മാറ്റത്തിൽ നിന്ന് വഴുതി പാപത്തിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ യാത്ര ചെയ്ത് മിസ്രയീമിലെത്തിയപ്പോൾ സാറായിയോട് പറയുകയാണ്, നീ എൻ്റെ സഹോദരി എന്ന് പറയണം, നീ ഒരു സൗന്ദര്യമുള്ളവളാണ്, അതുകൊണ്ട് നീ അവിടെ ചെല്ലുമ്പോൾ മിസ്രയീമിൽ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് അവർ എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നോക്കുക, അബ്രഹാമിൻ്റെ ആ സെൽഫിഷ്നെസ്, അവൻ്റെ സ്വാർത്ഥത നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാം പറയുകയാണ്, നിന്നെ എൻ്റെ ഭാര്യയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ എന്നെ കൊന്നുകളയും, നീ ജീവനോട് ഇരിക്കും. അപ്പോൾ നീ തന്നെ ജീവനോട് ഇരിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതിയോട് അബ്രഹാം പറയുകയാണ്, നീ എൻ്റെ ഭാര്യയെന്ന് പറയരുത്, നീ എൻ്റെ സഹോദരി എന്ന് പറയണം. നോക്കുക, പിന്മാറ്റത്തിലേക്ക് പോകുന്നതായ രീതിയിൽ വരുമ്പോൾ ദൈവത്തിലുള്ളതായ ആശ്രയം കുറഞ്ഞ് മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ വിശ്വാസത്തോടുകൂടെയാണ് അബ്രഹാം ആ ദേശം വിട്ട് പോകുന്നത്, കർത്താവിൻ്റെ പിന്നാലെ ഇത്രയും നാൾ നടന്നത്. എന്നാൽ ആ കർത്താവിൽ തെക്കോട്ട് പോയതിൻ്റെ ഫലമായിട്ട്, മിസ്രയീമിൻ്റെ ഓറിലേക്ക് പോയതിൻ്റെ ഫലമായിട്ട് തൻ്റെ ജീവിതത്തിൽ വിശ്വാസം, ദൈവത്തിലുള്ളതായ വിശ്വാസത്തിന് പകരം ഇപ്പോൾ സാറയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല കള്ളം പറയുവാനായിട്ട് തുടങ്ങി. ആ രീതിയിൽ കള്ളം പറഞ്ഞ് അവൾ പറയുകയാണ്, എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. നോക്കുക, അബ്രഹാമിൻ്റെ ആ ചിന്താഗതി പോയ പോക്ക്, പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഇത്ര ദാരുണ്യമായ രീതിയിൽ അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. നിന്റെ നിമിത്തം ഞാൻ നന്നാകും, നിന്റെ നിമിത്തം എനിക്ക് നന്മ വരും. താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അത് മുഖാന്തരമായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയ ഭൗതിക നന്മകളുണ്ടായി, ധനസമ്പത്തുകളുണ്ടായി, മൃഗ സമ്പത്തുകളുണ്ടായി, അങ്ങനെ പല രീതിയിലുള്ളതായ സമ്പത്തുകൾ ഉണ്ടായി. എങ്ങനെയാണ് അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഫറവോൻ്റെ ഭവനത്തിൽ ഫറവോൻ്റെ ഭാര്യയായി സാറായിയെ കൊണ്ടുപോയത് മുഖാന്തരമായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ
വലിയ നന്മ വന്നത് കാണാം. പക്ഷേ അത് ദൈവികമായ നന്മയല്ലായിരുന്നു, അത് ഭൗതികമായ നന്മയായിരുന്നു, അത് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലൂടെ തനിക്ക് ഉണ്ടായ നന്മയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 16-ാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. അവൾ മുഖാന്തരമായിട്ട് അവന് നന്മ ചെയ്യുകയും ആടുമാടുകളും ആൺകഴുതുകളും ദാസന്മാരെയും പെൺകഴുതുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ളതായ ഒരു അധപ്പതനത്തിലേക്ക് പോകുമ്പോൾ ഭൗമികമായ നന്മകൾ ലഭിക്കും. ഇന്ന് നമുക്കറിയാം അനേക ഗ്രൂപ്പുകൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇതുപോലെ കർത്താവിങ്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നന്മ ലഭിക്കുമെന്ന് പറഞ്ഞ് സത്യസുവിശേഷം പറയാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നാം ഒരു പടി പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പിന്മാറ്റത്തിൽ നിന്ന് വീണ്ടും വഴുതി 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 പാപത്തിലേക്ക് വീഴും. അബ്രഹാം പാപത്തിലേക്ക് വീണതുപോലെ നമുക്ക് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ പോകാതെ എപ്പോഴും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കനാൻ ദേശത്ത് നിന്ന് ബേഥേലിലേക്ക് ഉള്ള യാത്ര ചെയ്ത് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.